നമസ്കാരം. എഫ് ഐ ആറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇൻക്യുബേറ്ററിന്റെ വാടകയായ 200 രൂപ നൽകാത്തതിനാൽ 5 ദിവസം പ്രായമായ കുഞ്ഞിനെ ഡോക്ടർമാർ മരണത്തിലേക്ക് തള്ളിവിട്ടതായി പരാതി. തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് ഒരു സ്ത്രീയോടൊപ്പം ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സുരക്ഷാ ചുമതലയുള്ള അസിസ്റ്റന്റ് കമാൻഡർ സസ്പെൻഷൻ. അമേരിക്കയിലെ കൊളറാഡോയിലെ തിയേറ്ററിൽ 12 പേരെ വെടിവെച്ചു കൊന്നുവെന്ന് സംശയിക്കുന്ന ജെയിംസ് ഹോംസ് മനഃശാസ്ത്രജ്ഞന് വിവരങ്ങൾ ഒരാഴ്ച മുമ്പ് കൈമാറിയിരുന്നതായി റിപ്പോർട്ട്. ഈ വാർത്തകൾ ഇന്ന് FIR വിശദമായി ഉണ്ടാകും. അതിനു മുമ്പ് പ്രധാന തലക്കെട്ടുകളിലേക്ക്. ആലപ്പുഴയിൽ അറസ്റ്റിലായ മയക്കുമരുന്ന് കേസിലെ പ്രതികളുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ബോധപൂർവം നിരവധി പേരെ HIV ബാധിതരാക്കി. ഒരു ദിവസം 10 പേർക്കെങ്കിലും രോഗം പരത്തിയിരുന്നുവെന്ന് പ്രതിയായ HIV ബാധിതൻ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സ്കൂൾ കുട്ടികൾ മാനഭംഗപ്പെടുത്തി. ദൃശ്യങ്ങൾ ഇന്റർനെറ്റ് വഴി പ്രചരിപ്പിച്ചു. വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പറവൂർ പെൺവാണിഭക്കേസിൽ പെൺകുട്ടിയുടെ അച്ഛന് ജീവപര്യന്തം. കേസിൽ ഒന്നാം പ്രതിയായ സുധീർ 50,000 രൂപ പിഴയൊടുക്കണമെന്നും കോടതി. കേസിൽ ഇതുവരെ സമർപ്പിച്ചത് 12 കുറ്റപത്രങ്ങൾ. മുംബൈയിലെ ഡാൻസ് ബാറുകളിൽ പോലീസ് റെയ്ഡ് തുടരുന്നു. ഇന്ന് പിടിയിലായത് 4 പെൺകുട്ടികൾ. ചേർത്തലയിൽ തീർസംഘിന്റെ പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 11 CPM പ്രവർത്തകർക്ക് ജീവപര്യന്തം കഠിന തടവ്. ചികിത്സയിൽ കഴിയുന്ന ഒരു പ്രതിയുടെ ശിക്ഷ മറ്റന്നാൾ. ആലപ്പുഴയിൽ ഇന്നലെ അറസ്റ്റിലായ മയക്കുമരുന്ന് സംഘത്തിന്റെ വേരുകൾ കൊച്ചിയിലെന്ന സൂചന. കൂടുതൽ അറസ്റ്റുകൾ ഉടൻ ഉണ്ടാകുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മയക്കുമരുന്ന് കുത്തിവെക്കാൻ ഉപയോഗിച്ച ഇഞ്ചക്ഷൻ സിറിഞ്ച് നൽകിയിട്ടുണ്ടെന്ന് അറസ്റ്റിലായ എയ്ഡ്സ് രോഗിയായ യുവാവ് മൊഴി നൽകി. കോളേജ് വിദ്യാർത്ഥികളടക്കം നിരവധി പേരെ ബോധപൂർവം HIV ബാധിതരാക്കിയിട്ടുണ്ടെന്നാണ് ഇയാളുടെ വെളിപ്പെടുത്തൽ. ഉപയോഗിച്ച സിറിഞ്ച് പുതിയ കവറിലിട്ടാണ് ഇരകൾക്ക് നൽകിയിരുന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് യുവാവ് നടത്തിയത്. എയ്ഡ്സ് രോഗബാധിതനാണെന്ന തിരിച്ചറിവും മയക്കുമരുന്നിന്റെ തുടർച്ചയായ ഉപയോഗവും മൂലം പ്രത്യേക മാനസികാവസ്ഥയിലാണ് ഇയാൾ. ഒരു ദിവസം 10 പേർക്കെങ്കിലും രോഗം പരത്തണം എന്നായിരുന്നു തന്റെ ഉദ്ദേശമെന്ന് ഒരു ഭാവമാറ്റവുമില്ലാതെ ഇയാൾ ചോദ്യം ചെയ്ത എക്സൈസ് ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തി. 300-ലേറെ പേർക്ക് താൻ രോഗം നൽകിയിട്ടുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത്. വെളിപ്പെടുത്തൽ ഗൗരവമായാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കാണുന്നത്. യുവാവിന് രോഗമുണ്ടോ എന്നും ഇയാൾ പറയുന്നത് സത്യമാണോ എന്നും അന്വേഷണത്തിലൂടെ വെളിപ്പെടേണ്ടതുണ്ട്. ഏതായാലും എയ്ഡ്സ് രോഗി എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന യുവാവിന്റെ വെളിപ്പെടുത്തലോടെ ഇയാളിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങി ഉപയോഗിച്ചവരും പിടിയിലായ മയക്കുമരുന്ന് ശൃംഖലയിലെ കണ്ണി ഡോക്ടർ സോണി ഡാനിയലിന്റെ ക്ലിനിക്കിൽ ചികിത്സ തേടിയിരുന്ന രോഗികളും ഭീതിയിലാണ്. അരൂരിൽ ദേവ്സ് എന്നുപേരുള്ള മെഡിക്കൽ ക്ലിനിക് സ്ഥാപനം നടത്തുന്ന ഡോക്ടർ സോണി ഡാനിയൽ, എറണാകുളം പള്ളുരുത്തി സ്വദേശി അലക്സ് ജോസഫ്, എയ്ഡ്സ് രോഗിയായ യുവാവ് എന്നിവരാണ് ഇന്നലെ പിടിയിലായത്. 272 ആംപ്യൂൾ മയക്കുമരുന്നുകളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. ക്ലിനിക്കിലെത്തിയിരുന്നവർക്ക് സോണി ഡാനിയൽ മയക്കുമരുന്ന് ഇഞ്ചക്ഷൻ നൽകിയിരുന്നു. ഇതിനെ ഉപയോഗിച്ചിരുന്നത് അണുവിമുക്തമായ സിറിഞ്ചുകളാണോ എന്ന് അന്വേഷിച്ചു വരികയാണ്. ചേർത്തലയിലെ മറ്റൊരു സർജനും ഒരു യുവതിയും എക്സൈസിന്റെ നിരീക്ഷണത്തിലാണെന്നും സൂചനയുണ്ട്. ഡോക്ടർ സോണി ഡാനിയലിന്റെ ക്ലിനിക്ക് കൂടാതെ ചില ടൂറിസ്റ്റ് റിസോർട്ടുകളും ക്യാമ്പസുകളും കേന്ദ്രമാക്കിയാണ് സംഘം പ്രവർത്തിച്ചുവെന്നാണ് എക്സൈസ് കരുതുന്നത്. വിദേശികളും വിദ്യാർത്ഥികളുമായിരുന്നു സംഘത്തിന്റെ പ്രധാന ഉപഭോക്താക്കൾ. അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനാവില്ലെന്നും സമീപ ദിവസങ്ങളിൽ തന്നെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവുമെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ KR ബാബു ഏഷ്യനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സുജിത് ചന്ദ്രൻ, ഏഷ്യനെറ്റ് ന്യൂസ്, ആലപ്പുഴ. പറവൂർ പെൺവാണിഭ കേസിൽ ഒന്നാം പ്രതി സുധീറിന് ജീവപര്യന്തവും 50,000 രൂപ പിഴയും ശിക്ഷ. പിഴനെതിരായ പെൺകുട്ടിയുടെ അച്ഛനാണ് സുധീർ. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ബലാത്സംഗ കുറ്റത്തിന് ജീവപര്യന്തവും ഭീഷണിപ്പെടുത്തി നിയമവിരുദ്ധമായ കൃത്യം ചെയ്യിച്ചതിന് 1 വർഷം തടവും എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി പറവൂർ പീഡനക്കേസിലെ ഒന്നാം പ്രതി സുധീറിന് വിധിച്ചു. ഇതിനു പുറമെ മകളെന്ന നിലയിൽ സംരക്ഷണം നൽകാത്തതിന് ജുവനൽ ജസ്റ്റിസ് ആക്ടിലെ 23-ാം വകുപ്പ് പ്രകാരം 6 മാസം തടവും കോടതി വിധിച്ചു. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. പ്രതി പിഴയായി അടയ്ക്കുന്ന 50,000 രൂപ പെൺകുട്ടിക്ക് നൽകാൻ കോടതി വിധിച്ചു. സ്വന്തം മകളെ ബലാത്സംഗം ചെയ്ത് വിൽപ്പന ചരക്കാക്കിയ സുധീറിന്റെ നടപടി കേരള മനസാക്ഷിയെയും ഇന്ത്യൻ സംസ്കാരത്തെയും വെല്ലുവിളിക്കുന്നതായെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ സമൂഹവും ഗവൺമെന്റും ജനങ്ങളും ഒക്കെ ആഗ്രഹിച്ച ഒരു വിധി കോടതി പറഞ്ഞു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ. 2011 മാർച്ച് 6 രജിസ്റ്റർ ചെയ്ത പറവൂർ പീഡന കേസിലെ ആദ്യ ശിക്ഷാവിധിയാണിത്. കേസിലാകെ 147 പ്രതികളുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. പറവൂർ പെൺവാണിഭ കേസിൽ 147 പ്രതികളാണ് ആകെയുള്ളത്. 12 കുറ്റപത്രങ്ങളാണ് ഇതുവരെ സമർപ്പിച്ചത്. എല്ലാത്തിലും പെൺകുട്ടിയുടെ അച്ഛൻ സുധീർ പ്രതിയാണ്.
മനസാക്ഷി ഞെട്ടിച്ച കേസിൽ പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് സുധീറിന് ജില്ലാ അഡീഷണൽ സെഷൻസ് ജഡ്ജി പി ജി അജിത് കുമാർ പരമാവധി ശിക്ഷ നൽകിയത്. സംരക്ഷണം നൽകേണ്ട അച്ഛൻ തന്നെ മകളെ ബലാത്സംഗം ചെയ്ത് വിൽപ്പന ചെറുക്കാക്കിയ സംഭവം അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ ശക്തിയുക്തം വാദിച്ചു. സംഭവം പെൺകുട്ടിക്കു മാത്രമല്ല സമൂഹ മനസാക്ഷിക്കും വലിയ മുറിവുകളാണ് ഉണ്ടാക്കിയതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഈ വാദങ്ങൾ അംഗീകരിച്ചാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഒന്നാം പ്രതി സുധീറിന് പരമാവധി ശിക്ഷ നൽകാൻ തയ്യാറായത്. വിചാരണക്കിടെ പെൺകുട്ടിയുടെ അമ്മയും സഹോദരനും കൂറുമാറിയതും അപൂർവ സംഭവമാണെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. 147 പ്രതികളുള്ള പറവൂർ പെൺവാണിഭ കേസിൽ ഇതുവരെ 48 കുറ്റപത്രങ്ങളാണ് പോലീസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ 12 കോടതി മുമ്പാകെ സമർപ്പിച്ചു കഴിഞ്ഞു. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മൊഴി 3 നീണ്ട രഹസ്യ വിചാരണയിലൂടെയാണ് കോടതി രേഖപ്പെടുത്തിയത്. ആദ്യം പറവൂർ CI ബാബുകുമാറും പിന്നീട് ക്രൈംബ്രാഞ്ച് DYSP ബിജു അലക്സാണ്ടറുമാണ് പറവൂർ പെൺവാണിഭ കേസ് അന്വേഷിച്ചത്. 2009 മുതൽ 2011 വരെയുള്ള കാലയളവിൽ പെൺകുട്ടിയെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പലർക്കും കാഴ്ചവെച്ചെന്നാണ് കേസ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 5 സ്കൂൾ കുട്ടികൾ ചേർന്ന് മാനഭംഗപ്പെടുത്തി. മാനഭംഗപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇന്റർനെറ്റ് വഴി പ്രചരിപ്പിച്ചു. ബീഹാറിലെ പാട്നയിലാണ് ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവം നടന്നത്. കഴിഞ്ഞ മാസം 14 തീയതിയാണ് ബീഹാറിലെ പാട്നയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 5 സ്കൂൾ കുട്ടികൾ ചേർന്ന് ബലാത്സംഗം ചെയ്തത്. ബലാത്സംഗം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തി ഇവർ ഇന്റർനെറ്റ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്നലെ ഒരു വാർത്താ മാധ്യമത്തിൽ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ബീഹാർ വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ട് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. പോലീസും അന്വേഷണം ആരംഭിച്ചു. അതിനിടെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചു. നാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. മുംബൈയിലെ ഡാൻസ് ബാറുകളിൽ പോലീസ് നടത്തുന്ന റെയ്ഡ് തുടരുകയാണ്. ബാറിൽ അനാശാസ്യത്തിൽ ഏർപ്പെട്ടിരുന്ന 4 പെൺകുട്ടികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഏതാനും ആഴ്ചകളായി തുടരുന്ന റെയ്ഡിൽ 100 പെൺകുട്ടികളെയാണ് ഡാൻസ് ബാറുകളിൽ നിന്ന് പോലീസ് പിടികൂടിയത്. മുംബൈ പോലീസ് സാമൂഹ്യ സേവന വിഭാഗമാണ് റെയ്ഡ് നടത്തിയത്. രാത്രി 12:30 ശേഷം മുംബൈയിൽ പബ്ബുകൾക്ക് പ്രവർത്തിക്കാൻ അനുമതിയില്ല. നിയമം ലംഘിച്ച് പ്രവർത്തിക്കുകയായിരുന്ന ബാറിൽ രാത്രി 2 പോലീസ് റെയ്ഡ് നടത്തിയത്. ബാറുകളിൽ ഓർക്കസ്ട്രയുടെയും നൌക്കർനാമയുടെയും മറവിൽ വ്യഭിചാരമാണ് നടന്നുവരുന്നതെന്ന് മുംബൈ അഡീഷണൽ പോലീസ് കമ്മീഷണർ കൃഷ്ണപ്രകാശ് പറഞ്ഞു. ആവശ്യക്കാർ നേരിട്ടെത്തി പെൺകുട്ടികൾക്ക് മണിക്കൂറിന് വിലയിട്ട് വാങ്ങും. ബാറിൽ നിന്ന് പിടിച്ച 4 പെൺകുട്ടികളെ പോലീസ് വാനിൽ സ്റ്റേഷനിലെത്തിച്ചു. ഇവരുടെ പക്കൽ നിന്ന് പണവും കണ്ടെടുത്തു. നാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ചേർത്തലയിലെ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി സംഘടനയായ തീരസംഘിന്റെ പ്രവർത്തകൻ ഡൊമിനിക്കിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 11 CPM പ്രവർത്തകർക്ക് കോടതി ജീവപര്യന്തം കഠിന തടവ് വിധിച്ചു. ചികിത്സയിൽ കഴിയുന്ന ഒരു പ്രതിയുടെ ശിക്ഷ മറ്റന്നാൾ വിധിക്കും. 2000 November 30 രാത്രിയിലാണ് ഡൊമിനിക്ക് കൊല്ലപ്പെട്ടത്. 12 മുമ്പ് നടന്ന കൊലപാതകത്തിലെ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. ചേർത്തല ആർത്തുങ്കൽ പ്രദേശത്ത് CPM തീരസംഘ പ്രവർത്തകർ തമ്മിലുണ്ടായിരുന്ന സംഘർഷമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സംഭവ ദിവസം കള്ളുഷാപ്പിൽ വെച്ച് CPM പ്രവർത്തകരും ഡൊമിനിക്കിന്റെ ബന്ധു സെബാസ്റ്റ്യനും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. CPMന്റെ കൊടിമരം നശിപ്പിക്കാൻ ശ്രമിച്ചത് സംബന്ധിച്ചായിരുന്നു തർക്കം. വൈകിട്ട് മുദ്രാവാക്യം വിളികളുമായി എത്തിയ CPM പ്രവർത്തകർ ഡൊമിനിക്കിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഡൊമിനിക്കിന്റെ സഹോദരൻ പീറ്ററിനും വെട്ടേറ്റു. ഒന്നാം പ്രതി ഷാബുവിനെ കരൾ രോഗത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നതിനാൽ ഇയാളുടെ ശിക്ഷാവിധി മറ്റന്നാളെ ഉണ്ടാകൂ. മറ്റു പ്രതികളായ ഷാജി, കുന്നലിവേലി വീട്ടിൽ പ്രദീപ്, സജീവൻ, സന്തോഷ്, ഷിബു, ജോസഫ്, മനോജ്, ഹോർമീസ്, സുനിൽകുമാർ, സുരേഷ്, കോടാലിച്ചിറ വീട്ടിൽ പ്രദീപ് എന്നിവർക്കാണ് ആലപ്പുഴ അതിവേഗ സെഷൻസ് കോടതി ജഡ്ജി KM മുഹമ്മദ് അലി ജിയോ പര്യന്തം കഠിന തടവ് വിധിച്ചത്. നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള ക്രൂരമായ കൊലപാതകങ്ങളും ക്രിമിനൽ കേസുകളും ഉണ്ടാകുന്നത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് നല്ലതല്ല. ഇതുപോലെയുള്ള വിധികൾ ഉണ്ടായാൽ ഇത് സമൂഹത്തിന് അങ്ങനെയുള്ള ആളുകൾക്കൊരു മാറ്റം വരുത്തുന്നതിന് സഹായകരമാകും ആകട്ടെ എന്നുള്ള പരാമർശവും വിധിയിൽ പറയുന്നുണ്ട്. വിധിയിൽ സന്തോഷമുണ്ടെന്ന് ഡൊമിനിക്കിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഇത്രയും നാളായെങ്കിലും ഒരു പിന്നെ നീതിപീഠം ഞങ്ങൾക്കായി നീതി കാണിച്ചതിന് നന്ദി. ഡൊമിനിക്കിന്റെ കുടുംബത്തിന് പ്രതികൾ 100,000 നൽകണം. ഗുരുതരമായി പരിക്കേറ്റ പീറ്ററിന് 50,000 പ്രതികളിൽ നിന്ന് ഈടാക്കി നൽകാനും വിധിന്യായത്തിൽ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. 200 വാടക നൽകാത്തതിനാൽ പിഞ്ചു കുഞ്ഞിനെ ഡോക്ടർമാർ മരണത്തിലേക്ക് തള്ളിവിട്ടതായി പരാതി. ഇൻക്യുബേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തിയിരുന്ന 5 പ്രായമായ പെൺകുഞ്ഞിനാണ് അധികൃതരുടെ പണക്കൊതി മൂലം ജീവൻ നഷ്ടപ്പെട്ടത്. ജലന്ധറിലെ സിവിൽ ആശുപത്രിയിലാണ് രാജ്യത്തെ ഞെട്ടിച്ച സംഭവം നടന്നത്.
മാസം തികയാതെ ജനിച്ച പെൺകുഞ്ഞ് പിറന്ന നാൾ മുതൽ ഇൻക്യുബേറ്ററിലാണ്. രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇൻക്യുബേറ്ററിന്റെ വാടക കെട്ടിവെക്കണമെന്ന് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടു. ഒരു ദിവസം 25 രൂപ വരെ വൈദ്യുതി നിരക്ക് നൽകണമെന്നായിരുന്നു ഇതിന് അധികൃതരുടെ വിശദീകരണം. അതിനാൽ ദിവസം 200 രൂപ വാടക നൽകണമെന്നും അറിയിച്ചു. പണം നൽകാനില്ലെന്നും കുഞ്ഞിനെ ഇൻക്യുബേറ്ററിൽ കിടത്തണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് കൂട്ടാക്കാതെ അധികൃതർ കുഞ്ഞിനെ പുറത്തെടുക്കുകയായിരുന്നു എന്നാണ് മാതാപിതാക്കളുടെ പരാതി. ഇൻക്യുബേറ്ററിൽ നിന്ന് മാറ്റിയ ഉടൻ തന്നെ കുഞ്ഞു മരിച്ചു. മാസം തികയാതെ ജനിച്ച കുഞ്ഞായതിനാൽ അതിജീവിച്ചു പോകാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതരുടെ ന്യായീകരണം. പരാതി എഴുതി നൽകാൻ കുഞ്ഞിന്റെ മാതാപിതാക്കളോട് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പഞ്ചാബ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. അമേരിക്കയിലെ കൊളറാഡോയിലെ തിയേറ്ററിൽ 12 പേരെ വെടിവെച്ച് കൊന്നുവെന്ന് സംശയിക്കുന്ന ജെയിംസ് ഹോംസ് മനഃശാസ്ത്രജ്ഞന് വിവരങ്ങൾ 1 ആഴ്ച മുമ്പ് കൈമാറിയിരുന്നതായി റിപ്പോർട്ട്. ആക്രമണ വിവരങ്ങൾ അറിഞ്ഞ നോട്ട്ബുക്ക് മനഃശാസ്ത്രജ്ഞന് അയച്ചുകൊടുത്തിരുന്നുവെന്ന് ഫോക്സ് ന്യൂസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. അറോറയിലെ സിനിമാ തിയേറ്ററിൽ എങ്ങനെ ആക്രമണം നടത്തുമെന്നുള്ള സചിത്ര വിവരണങ്ങളുള്ള ബുക്കാണ് ജെയിംസ് ഹോംസ് കൊളറാഡോ സർവകലാശാലയിലെ മനഃശാസ്ത്ര പ്രൊഫസർക്ക് 1 ആഴ്ച മുമ്പ് അയച്ചു കൊടുത്തത്. സർവകലാശാലയിൽ കത്തുകൾ സൂക്ഷിക്കുന്നിടത്ത് നിന്ന് തിയേറ്റർ ആക്രമണം നടന്ന ശേഷം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ജെയിംസ് ഹോംസിന്റെ ഫ്രം അഡ്രസ്സുള്ള പാഴ്സൽ കണ്ടെടുത്തത്. തിയേറ്ററിനുള്ളിൽ എങ്ങനെ കടക്കും, അവിടെ ഏത് രീതിയിൽ കാഴ്ചക്കാരെ വകവരുത്തും എന്നിങ്ങനെ പടങ്ങൾ വരച്ച് വിശദമായി ബുക്കിൽ വിവരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ജെയിംസ് വിവരങ്ങൾ പ്രൊഫസർക്ക് അയച്ചു കൊടുത്തു എന്ന കാര്യം വ്യക്തമല്ല. ഈ ബുക്കിപ്പോൾ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ കൈവശമാണ്. ആക്രമണം അതിവിദഗ്ധമായി ആസൂത്രണം ചെയ്തതാണെന്നും ജെയിംസ് ഹോംസിന്റെ കൈവശം 4 തോക്കുകളും സ്ഫോടക വസ്തുക്കളും ഉണ്ടായിരുന്നുവെന്നും FBI വ്യക്തമാക്കി. അതിനിടെ രാജ്യത്ത് തോക്കിന്റെ ലൈസൻസിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ സമവായം ഉണ്ടാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ പറഞ്ഞു. ഇക്കാര്യം രാഷ്ട്രീയ കക്ഷികളുമായും സാമൂഹിക സംഘടനകളുമായും ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. തിയേറ്റർ ആക്രമണത്തിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ഒബാമ. കഴിഞ്ഞ 20 തീയതിയാണ് ഡെൻവറിലുള്ള അറോറ തിയേറ്ററിൽ ബാറ്റ്മാൻ ചിത്രത്തിനിടെയുണ്ടായ ആക്രമണത്തിൽ 12 പേർ മരിക്കുകയും 58 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. റാഗിങ്ങിന് ഇരയാകുന്നവരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ വെബ്സൈറ്റ് തുടങ്ങി. പരാതി നൽകുന്നതിനും അതിന്മേലുള്ള നടപടി നിരീക്ഷിക്കുന്നതിനും സൗകര്യമൊരുക്കുന്നതാണ് വെബ്സൈറ്റ്. RK രാഘവൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റാഗിംഗ് നിയന്ത്രിക്കുന്നതിന് കർശന സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് 2009 സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റാഗിങ്ങിന് ഇരയായവരെ സഹായിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തിയെങ്കിലും അത് ഫലപ്രദമായില്ല. ഈ സാഹചര്യത്തിലാണ് സർക്കാർ www.antiragging.in എന്ന പുതിയ പോർട്ടൽ ആരംഭിച്ചിരിക്കുന്നത്. റാഗിങ്ങിന് ഇരയായ വിദ്യാർത്ഥികൾക്ക് പോർട്ടലിൽ നേരിട്ട് പരാതി രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെന്ന് കേന്ദ്ര മാനവവിഭവശേഷി വകുപ്പ് മന്ത്രി കപിൽ സിബൽ അറിയിച്ചു. കംപ്ലൈൻറ്റ് ദേനെ കി സുവിധ ഹോഗി ഉൻകോ ഏക് ഐഡി നമ്പർ മിലേഗാ ഓർ കംപ്ലൈൻറ്റ് കി മോണിറ്ററിംഗ് ഹോ സകേഗി ഹെൽപ്പ് ലൈൻ 24/7 ഹോഗി. പരാതി ലഭിച്ച മണിക്കൂറുകളിൽ തന്നെ അത് ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി കോളേജ് അധികൃതർക്ക് കൈമാറും. തുടർന്ന് ഓരോ ഘട്ടത്തിലെ പുരോഗതിയും വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. നിലവിലുള്ള ഹെൽപ്ലൈൻ നമ്പറിൽ വരുന്ന പരാതികളെയും പോർട്ടലുമായി ബന്ധപ്പെടുത്തുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ സ്വകാര്യ കമ്പനികളുമായി ചേർന്നാണ് പോർട്ടലിന് രൂപം നൽകിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കോഴിക്കോട് NIT ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന തിരുവനന്തപുരം കുമാരപുരം സ്വദേശിനി OK ഇന്ദുവിന്റെ ദുരൂഹമരണത്തെക്കുറിച്ചുള്ള അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. DIG നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി DGP നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമല്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു. 2011 April 24 കോഴിക്കോട്ടേക്ക് സുഹൃത്തിനൊപ്പം തീവണ്ടിയിൽ യാത്ര ചെയ്യവെയാണ് ഇന്ദുവിനെ കാണാതായത്. പിന്നീട് 2 ദിവസത്തിനു ശേഷം ആലുവ പെരിയാറിൽ നിന്നും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള അസിസ്റ്റന്റ് കമാൻഡന്റ് ശശികുമാറിനെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് ഒരു സ്ത്രീയോടൊപ്പം ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. കാറിനുള്ളിൽ കണ്ടെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെയും സ്ത്രീയെയും നാട്ടുകാർ പിടികൂടി വലിയതുറ പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ശംഖുമുഖത്ത് വെച്ച കാറിനുള്ളിൽ ഒരു സ്ത്രീക്കൊപ്പം DYSP ശശികുമാറിനെ നാട്ടുകാർ പിടികൂടുന്നത്. ഉച്ചയ്ക്കായിരുന്നു സംഭവം. കാറിനുള്ളിൽ അനാശാസ്യം നടത്തിയെന്ന് ആരോപിച്ചാണ് നാട്ടുകാർ പോലീസ് ഉദ്യോഗസ്ഥനെയും സ്ത്രീയെയും പിടികൂടി വലിയതുറ പോലീസിന് കൈമാറിയത്. പക്ഷേ കേസൊന്നും എടുക്കാതെ DYSPയും സ്ത്രീയെയും വലിയതുറ SI വിട്ടയച്ചു. നാട്ടുകാരുടെ ആരോപണം മാത്രമായിരുന്നു എന്നാണ് പോലീസ് ഭാഷ്യം. സംഭവത്തെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ DYSP കുറ്റക്കാരെന്ന് കണ്ടെത്തി. ഇതേ തുടർന്നാണ് ശശികുമാറിനെ ആഭ്യന്തര സെക്രട്ടറി സസ്പെൻഡ് ചെയ്തത്. വനിതാ സെൽ SP ആയിരുന്ന വിജയകുമാറിനെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷാ ചുമതലയുള്ള SP ആയും സർക്കാർ നിയമിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.